മിസ്ഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുടുംബങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നം ഒറ്റ കുട്ടിയേ ഉള്ളൂ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒറ്റക്കുട്ടിയെ എങ്ങനെ തീർച്ചയായിട്ടും ദൈവത്തിന് അനുയോജ്യമാക്കി വളർത്താം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഇവരിൽ ചില ദുശീലങ്ങൾ കടന്നു വരാ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒന്നാമത് സ്വാർത്ഥത അതുപോലെ സ്വയം പര്യാപ്തതയില്ലായ്മ അന്തർമുഖത ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ കുടുംബങ്ങളിൽ സമപ്രായക്കാരുമായി ഇടപെടാനും കളിക്കാനും കൊണ്ടും കൊടുത്തും പോകാനായിട്ടുള്ള അവസരമുണ്ടാകും കമ്പ്യൂട്ടർ ഗെയിമിലൂടെ ഒന്നും കിട്ടത്തില്ല അവരവളും ഫ്ളാറ്റുകളൊക്കെ താമസിക്കുന്നവർ അങ്ങോട്ടേക്കൊണ്ടൊന്നും ഇടത്തില്ല വീട്ടിൽ നിന്ന് വേണേൽ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചു എന്നുള്ളതാണ് അത് പോരാ സമ്പ്രകാരമായിട്ട് ഇടപെടാൻ കളിക്കാനൊക്കെ സാധിക്കും അത് സാധനം കൊടുക്കുമ്പോൾ അത് അവന് വിജയമാണ് കളിയിൽ ജയവും തോൽവിയും ഉണ്ടാവും തോൽവിയെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുക്കാൻ അത് സഹായിക്കും അതുപോലെ മറ്റു കുട്ടികളുമായി കളിപ്പാട്ടം പങ്കുവെക്കുമ്പോൾ അതൊരു ഷെയറിങ് ആറ്റിറ്റ്യൂഡ് അവർ വളർത്തിയെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് ഒറ്റ കുട്ടിയിൽ മാതാപിതാക്കൾ അമിത പ്രതീക്ഷ വയ്ക്കും ഇത് കുട്ടിയിൽ ഭയങ്കര ഉത്കണ്ഠ പരീക്ഷ എടുക്കുമ്പോൾ പനി വരിക അസ്വസ്ഥയാകുക പ്രശ്നങ്ങളത് ഉണ്ടാകാം അതിൻ്റെ പരിഹാരം വേറെ അമിത പ്രതീക്ഷ വയ്ക്കരുത് അപ്പോൾ നോർമൽ നോർമലായിരിക്കാൻ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മതിയാകും മൂന്നാമത് മാതാപിതാക്കൾക്ക് തന്നിലുള്ള അമിത വാത്സല്യം മനസ്സിലാക്കി അവ ആവശ്യങ്ങൾ നേടാൻ അവൻ പരിശ്രമിക്കും അവനെ മുതലാക്കും കാരണം ഒരു കൊച്ചേ ഉള്ളൂ അവനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു എല്ലാം മാത്രമല്ല അതിഥികളൊക്കെ വരുമ്പം അവനവിടുത്തെ രാജാവ് അവനാണ് എൻ്റെ സംഗതി നിയന്ത്രിക്കുന്നത് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല അസുഖങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നാൽ ഞാനീടെ ഒരു വീട്ടിൽ പോയായിരുന്നു ഒരു കൊച്ചോളും അവനിങ്ങനെ അടിച്ച് പരിക്കുക എല്ലാവരും അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി ഞങ്ങൾ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു വർത്തമാനത്തിലേക്ക് വിഷയത്തിലേക്ക് കടന്നു പെട്ടെന്ന് ഇവൻ അവിടെ ഇരുന്ന് ഒരു മൊബൈൽ റോറ്റ് അത് പറഞ്ഞു പോയി ഞാൻ ഉടനെ പറഞ്ഞു ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഞാൻ ഉടനെ പറഞ്ഞു ആ അവർക്കും പിടി കെട്ടി ഉടനെ അവർ എടുത്തു കൈ എടുത്ത് വെച്ചു അപ്പോൾ അവൻ നമ്മൾ അവൻ ബഹളം ഉണ്ടാക്കുന്നതിന് കാരണം അവന് ആ സത്ത് കിട്ടണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിന് മറ്റു വീടുകളിലൊക്കെ സന്ദർശിക്കുക അതുപോലെ അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ അവസരം കൊടുക്കുക തിരുത്തേണ്ടത് തിരുത്തുക തിരുത്തുന്ന കാര്യം നമ്മൾ പുറകോട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുട്ടിയോളല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും ചെയ്യരുത് അത് അപ്പനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ശ്രമം ഇതിലൂടെ ഭാഗം നമ്മളതിന് പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് പറയുക അത് നിയന്ത്രിക്കാൻ കുട്ടിക്കനു വച്ചുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ് നല്ലത് ശിക്ഷ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ടി വി ഇന്ന് നീ കാണണ്ട ചുമ്മാ കാണണ്ടെന്നല്ല ഇന്ന് നീ കാണണ്ട എന്ന് ഞാൻ പറയാൻ കാരണം നീ ആ വീട്ടിൽ ചെന്നപ്പം എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലേ അത് നല്ലതാണോ ഷമുണ്ടായില്ലേ അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ ത്യാഗം കേട്ടോ ടി വി കാണണ്ട ഇങ്ങനെ ചില കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റും ബോധ്യപ്പെടുത്തിയിട്ട് അത് ചെയ്യുക അത് ശിക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രഭാഷകൻ ഏഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ പറയുന്നത് നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക പുത്രിമാർക്ക് അതിലാളനും അരുത് രണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് സെയിമാണ് രണ്ടുപേരെയും അച്ചടക്കത്തെ വളർത്തണം എന്നുള്ളതാണ് അവിടെ കർത്താവ് ഉദ്ദേശിക്കുക പിന്നെയും നാലാമത് ഒറ്റ കുട്ടിക്ക് പരാജയങ്ങൾ നേരിടാൻ കഴിവുള്ളവ കഴിവ് വളരെ കുറവായിരിക്കും സോ ഫ്രസ്ട്രേഷൻ ആൻഡ് ടോളറൻസ് ഒക്കെ ഇല്ലാതെ വരുന്നു പെട്ടെന്ന് നിരാശ വരുന്നു ഒരു ചെറിയ പരാജയം വന്നാൽ ചെറിയൊരു കളി തോറ്റാൽ മതി അവൻ പിന്നെ പിണങ്ങി നടക്കുകയായി പിന്നെ അപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ അവനെ ജയിക്കാൻ അനുവദിച്ചേക്കും അവനെ പ്രശ്നം ഉണ്ടാകേണ്ടത് അവൻ എപ്പോഴും ജയിച്ചു നിൽക്കുക പക്ഷേ വീട്ടിൽ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവില്ല പരാജയങ്ങളെ ഫേസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഇനിയും ചിലർ ചെയ്യുന്നത് എല്ലാവരും ചെയ്യില്ല എന്നാലും ചിലർ ചെയ്യുന്ന വിദ്യാർത്ഥി പൂരിപ്പിച്ചുകൊണ്ട് വരണം വർക്ക് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണത് വീട്ടിൽ വരുമ്പോൾ അമ്മ ചെയ്ത് കൊടുക്കും എൻ്റെ ഒന്നുകൂട്ടനല്ലേടാ നീ കളിച്ചോടാ ഞാൻ ചെയ്തോടാ അമ്മ ചെയ്ത് കൊടുക്കും അത് തീർച്ചയായിട്ടും അവനെ വളരെ നശിപ്പിക്കുന്നതാണ് അതായത് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ കളിയിൽ തോക്കുമ്പോൾ ടീച്ചർ ശാസിക്കുമ്പോൾ കുട്ടികൾ തളരുന്നു വിഷാദത്തിലകപ്പെടുന്നു കേരളത്തിലെ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റ കുട്ടിയെ നമുക്ക് ദൈവത്തിന് അനുയോജ്യരാക്കി വളർത്തിയെടുക്കുവാൻ കഴിയണം എന്ന സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് എൽസ അച്ഛ ഈ കത്ത് ഇടുക്കിയിൽ നിന്ന് കുര്യച്ചനാണ് എഴുതുന്നത് പ്രിയപ്പെട്ട അച്ഛ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ആദ്യത്തെ മോൾ വിവാഹം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നു രണ്ടാമത്തെ മോളുടെ വിവാഹം ഏഴു ദിവസം കൊണ്ട് നടന്നതാണ് അവന്റെ സ്വഭാവം യാതൊരു തരത്തിലും അവൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല അത്രയ്ക്കും കൊള്ളരുതാത്ത ദുശീലങ്ങൾക്ക് അടിമയായിരുന്നു അവൻ അവൾ ഒരു കൗൺസിലിങ്ങിന് പോയി കൗൺസിലർ അവൾക്കിഷ്ടമില്ലെങ്കിൽ ഈ ബന്ധം നിർബന്ധിക്കേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ആ വിവാഹബന്ധം ഞങ്ങൾ അരമനയിൽ കേസ് കൊടുത്ത് വേർപ്പെടുത്തി തന്നു ഇനിയും ഒരു വിവാഹം വേണ്ട എന്നാണ് അവൾ പറയുന്നത് എത്ര പറഞ്ഞു നോക്കിയിട്ടും അവൾ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പല കല്യാണ ആലോചനകൾ വരുന്നുണ്ട് അവൾക്കൊരു ജീവിതം വേണമല്ലോ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് പറഞ്ഞു തരാമോ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഗുരീശന്റെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരോടും ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിവാഹം നന്നായിട്ട് ഒരുങ്ങി സമയമെടുത്ത് ചെയ്യും നമ്മൾ കണ്ടത് തിരുതി പിടിച്ചൊരു വാഹമായിരുന്നു പെട്ടെന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ആ ഏഴ് ദിവസം കൊണ്ട് എല്ലാം കൈകാര്യം ചെയ്ത് നടത്തി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞ നി നിസ്സാരമായ കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായിട്ട് ഒരുങ്ങണം സഭ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ സ്വീകരിച്ച് എക്സ്പ്രഷൻ മേടിക്കുകയല്ല സ്വീകരിച്ച് ഒരുങ്ങി സമയമെടുത്ത് ചെയ്യണം ഇതിനാണ് സഭ പല ഒരുക്കങ്ങളും വെച്ചിട്ടുണ്ട് ഒന്ന് യോഹന്ന നാല് മനോഹരമായിട്ട് സഭ പറയാണ് സഭ പറയുന്നത് കേൾക്കുവിൻ നല്ല രൂപീം മോശാരൂപീ തിരിച്ചു പറയാനുള്ള മാനദണ്ഡമായിട്ട് ബൈബിൾ തരികയാണ് ദൈവത്തിൽ നിന്നുള്ളവൻ സഭ പറയുന്നത് കേൾക്കും ദൈവത്തിൽ സഭ പറയുന്നത് കേൾക്കത്തില്ല സഭ ഈ നിർദ്ദേശമൊക്കെ വെച്ചിരിക്കുന്നത് വെറുതെ ഒരു തമാശനെ ഇങ്ങനെ ഫിംസ് ആൻഡ് ഫാമസിസ് വെച്ചതെന്നല്ല കുറേ നിയമങ്ങളെ കൊണ്ടാക്കി വെച്ചിട്ട് ചിലർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓ ഇതില്ലാത്ത നിയമം എല്ലാം കൂടെ കൊണ്ടു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അല്ല ഇതൊക്കെ ആവശ്യമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് വർഷത്തെ ആ പാരമ്പര്യമുള്ളൊരു സഭ സഭാ മാതാവ് നമ്മളോട് പറയുകയാണത് ഇത് ആവശ്യമാണ് മക്കളെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് അനുഭവത്തിൻ്റെ ഒത്തിരി അറിവുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറിച്ച വിവാഹബന്ധം വേർപെടുത്തുന്നതിന് മുൻപ് കൗൺസിലിങ്ങിന് അയച്ചല്ലോ അതുപോലെ ഈ പ്രശ്നത്തിന് ഒരു നല്ല സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണ് പ്രത്യേക ഏറ്റവും വലിയ പ്രശ്നം അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതിനെ അവളെ പ്രേരിപ്പിക്കുക പറ്റി ഒന്നും പറയണ്ട വിവാഹം കല്യാണം കഴിക്കണമെന്നോ കൗൺസിലിംഗ് ഒന്നും പറയണ്ട നമുക്കൊന്ന് ഒരു നല്ല കൗൺസിലറെ കാണാം എന്ന് പറഞ്ഞ് ഒന്ന് പോകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും കൗൺസിലിങ്ങിൽ കാര്യങ്ങൾ എളുപ്പമാകും കുര്യച്ഛനും കുടുംബവും എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കുക നന്നായിട്ട് തിരുവചനം ലൂക്ക ഒന്ന് മുപ്പത്തേഴ് പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും നമ്മൾ അതിനൊന്ന് ശരിയായിട്ട് പ്രവർത്തിക്കണം എന്ന് ഞാൻ സ്നേഹം ഓർപ്പിക്കുകയാണ് അതുപോലെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ചിലരിങ്ങനെയുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തികളെ എനിക്കറിയാം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ സന്തോഷമായിട്ട് കുടുംബജീവിതം സുഖമായിട്ട് നയിക്കുന്നതിന് കുഴപ്പമില്ല ഇതിന് വേണ്ടച്ചാൽ എന്നു പറഞ്ഞ ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് വിടുവാണെങ്കിൽ നോക്കാം അത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ബോധ്യപ്പെട്ടു ആ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഒരു കൗൺസിലിങ്ങിന് അയച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഒരുക്കിയാൽ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് പറയുന്നു പിടിച്ചുള്ള കല്യാണങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഡോക്ടർ വൈദിക എഞ്ചിനീയർമാർ എല്ലാവരും എല്ലാ വിഭാഗവും ഉണ്ടാവുന്നത് വിവാഹത്തിന് മുമ്പ് ഒരു പ്രീഖാന കോഴ്സ് പോലും കൂടാതെ പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വിവാഹം കഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അപകടമാണിത് ഈ മകൾക്കും സംഭവിച്ചിരിക്കുന്നു ഈ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഞങ്ങളും പ്രാർത്ഥിക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് കുരി പറയുന്നത് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇങ്ങനെ ഇതിൻ്റെ അന്ന് ആ കുട്ടിയെ രക്ഷിക്കുക ഇവരുടെ കുടുംബത്തിൽ പഴയ സമാധാനവും ഐക്യവും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പിന്നെ ഭൂരിഭാഗവും ഈ കുടുംബങ്ങൾക്കുണ്ടാകുന്നത് മക്കളോട് ചോദിക്കില്ല കല്യാണം കല്യാണം കഴിക്കാൻ നിനക്ക് ഇപ്പോൾ ശരിയായണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ഈ മകനെ ഇഷ്ടമായ അല്ലെങ്കിൽ ഈ മകളെ ഇഷ്ടമായ ഒന്നുമല്ല കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കി അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരടിച്ചേൽപ്പിക്കലാണ് മിക്കവാറും കല്യാണം നടക്കുന്നത് അതൊരു കാര്യം പിന്നെ ദൈവത്തോട് ദൈവം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട് കുർബാനയായിട്ടും പരിസ്ഥിതി കുർബാന എഴുന്നള്ളിച്ച് വരുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ദൈവത്തോട് ദൈവം തന്ന മക്കളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ മകൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ മകളുടെ കാര്യത്തിൽ ദൈവം എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നില്ല ആരും ചോദിക്കുന്നില്ല ശരിക്കും പറ ഇവർ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ള ഒരു ഈ അത് ഈ പെൺകുട്ടിയും വിചാരിച്ചിട്ടുണ്ടാകും അപ്പച്ചനോമ്മയും ഇത്രനാളും വളർത്തി അവർക്ക് അറിയാവുന്ന കാര്യമല്ല അത് കാരണം കല്യാണം കഴിക്കാം അവരും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ദൈവത്തോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പല സ്ഥലത്തും അറി അറിവുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിച്ചു ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ടുണ്ട് പിന്നെ ഈ കുടുംബ ബന്ധത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകാം അത് രണ്ട് വ്യക്ത വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിനും സമൂഹത്തിൽ നിന്നും രണ്ട് കുടുംബത്തിൽ നിന്നൊക്കെ വരാൻ നേരത്തൊക്കെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഞാൻ ഞങ്ങൾ നമ്മുടെ കപ്പിൾസ് എല്ലാം എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ വഴക്കടിക്കുന്നവരായിരിക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞേ ഒരു കോർഡിനേറ്റർ ആദ്യമായിട്ട് പറഞ്ഞു എല്ലാവരും വഴക്കടിക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വഴക്കടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള തിന്മയുടെ ശക്തി മാറുകയും ചെയ്യുള്ളു ആ ഭാഗം ദൈവത്തിന് ഷെയ്പ്പാക്കാൻ സഹായിക്കുകയുള്ളു അപ്പോൾ ഷെയ്പ്പാകണമെങ്കിൽ നിങ്ങളിലുള്ള മോശം പ്രവണത പുറത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഭാര്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അത് നിങ്ങൾ ഒന്നെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യും അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്ത് അതിൽ നിന്ന് ആ സ്ഥലത്തു നിന്നും പിന്മാറും അങ്ങനെയാണ് നിങ്ങളുടെ ഷെയ്പ്പ് വരുത്തുന്നത് അപ്പോൾ വിശുദ്ധിയിലേക്ക് വരുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ് ദൈവം വിശുദ്ധിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ദൈവം വിവാഹം എന്ന ഗുദാശ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ തരണം ചെയ്യാതെ അതിനെ ആ പറയുന്ന കാര്യത്തെ ഓർത്ത് പ്രയാസപ്പെട്ട് അടിച്ചു പിരിയുന്ന കണ്ടീഷനാണ് മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇനി ഈ കുട്ടിക്ക് ഈ ഇപ്പോൾ ഒരു വിവാഹം കൊണ്ട് ഇപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ മടുത്തിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അതിനെ പറ്റി പറയാണ്ടിരിക്കയാണ് അച്ഛൻ പറഞ്ഞ പോട്ടുതന്നെ പറയാണ്ടിരിക്കുക അതിൻ്റെ ഒരു മുറിവായിട്ട് ഇരിക്കുകയാണ് ആ മുറിവ് ഉണങ്ങാൻ ഒരു സമയം കൊടുക്കുക പിന്നെ സാവകാശം ഒരു കൗൺസിലിങ്ങിലൊക്കെ പോയി അല്ലെങ്കിൽ പ്രാർത്ഥനാരൂപില് ഉള്ള ഒരു ഗ്രൂപ്പിലൊക്കെ പോയി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കല് അതിനോട് ഒരു സമം സമമായിട്ട് വരുന്നവരുടെ ലെവല് വരും ആ ലെവല് വരുമ്പോൾ ഇതിനെ പറ്റി സംസാരിക്കാനും അത് അംഗീകരിക്കാനും ആ കുട്ടിക്ക് സാധിക്കും അങ്ങനെ പറയുന്നത് ഒരു ടൈം കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് പ്രാർത്ഥനയിലൂടെ അത് സാധിച്ചെടുക്കണം എന്നുള്ളതാണ് നമുക്ക് അടുത്ത അടുത്ത അല്ലേ അച്ഛ തിരുവല്ലയിൽ നിന്ന് റോസമ്മയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് ഇരുപത്തൊന്ന് വയസ്സുള്ള ബെന്നും പതിനെട്ട് വയസ്സുള്ള ഡോണും ബെൻ ബി ബി എമ്മിന് പഠിക്കുന്നു അവൻ അന്യസമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാണ് എത്ര പറഞ്ഞിട്ടും അവൻ അതിൽ നിന്നും പിന്തിരിയുന്നില്ല ഈയിടയായി പഠനത്തിൽ അവൻ ഉഴപ്പാണ് പ്രാർത്ഥനയിലും മടുപ്പാണ് ഇവർ തമ്മിൽ ഫോണിലൂടെ മിക്കവാറും ബന്ധപ്പെടുന്നുണ്ട് ഇന്റർനെറ്റ് ചാറ്റിങ്ങും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഭർത്താവ് പന്ത്രണ്ട് വർഷം കൂടിയാണ് ഈ കഴിഞ്ഞ മാസം അച്ഛൻ ഇവിടെ നടത്തിയ ധ്യാനത്തിൽ കുമ്പസാരിച്ചത് ഭർത്താവ് മദ്യപാനിയും പുകവലിക്കും അടിമയാണ് ഈ ദുർമാതൃക അവനെയും സ്വാധീനിച്ചിട്ടുണ്ടാകണം ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ നീങ്ങണം എങ്ങനെ ഇവരെ വിമോചനത്തിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തീർച്ചയായിട്ടും റോസ്മയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു അന്യ സമുദായത്തിൽപ്പെട്ട കുട്ടിയുമായി പ്രേമണത്തിലാണെന്ന വസ്തുത റോസ്മയെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് തോപിത്ത് നാല് പന്ത്രണ്ട് പറയുന്നത് പോലെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ പങ്കാളി സ്വീകരിക്കണം കാരണം ഇത് അവരുടെ മാനസിക ഐക്യത്തെ ബാധിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബന്ധം വന്നുകൊണ്ട് സ്വത്ത് പഠനം തകരാറിലാവും മനസ്സിൽ കുറ്റബോധം നിൽക്കുന്നതിന് പ്രാർത്ഥനയും അടുപ്പായിരിക്കും ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊരു പ്രശ്നമാണത് ഇന്നത്തെ മാധ്യമങ്ങൾ അവർക്കിത് കൂടുതൽ സൗകര്യപ്രദമാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം മാധ്യമങ്ങൾ നല്ലതാണ് മാധ്യമങ്ങൾ മോശമാണ് ഞാനൊരിക്കലും പറയാല്ലോ പക്ഷേ അത് ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാവരോടും പറയാൻ ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ഒക്കെ ഈ മാധ്യമങ്ങൾ ഒത്തിരി മുഴുകുന്നവരാണ് അപ്പം അതൊക്കെ എല്ലാത്തിൻ്റെ ലക്ഷ്യം ദൈവമഹത്വമാണ് ദൈവമഹത്വം ഉതകുന്ന രീതിയിലാണോ നമ്മൾ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നെല്ലാവരും ഒന്ന് ഈ ഇത്തരണത്തിൽ വിലയിരുത്തുന്നത് നല്ലതാണ് ഞാൻ സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല മാറ്റം ഉണ്ടാകാനായിട്ട് വേണ്ട പ്രോത്സാഹനം ഭർത്താവിന് നൽകണം ഭർത്താവ് ധ്യാനം കൂടിയതായിട്ട് സൂചിപ്പിച്ചായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് കുമസാര നടത്തിയെന്ന് പറഞ്ഞു ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് റോസമ്മ പ്രോത്സാഹനം കൊടുക്കണം അതിൽ നിലനിൽക്കാൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയും നിലനിൽക്കാനായിട്ട് പ്രേരിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ് അപ്പൻ്റെ ദുർമാതൃക മക്കളെ സ്വാധീനിക്കുമെന്നത് ശരിയാണ് ഇനി അതൊന്നും ഓർത്ത് മനസ്സ് മനസ്സിലങ്ങാതെ നമുക്ക് ഈ സന്ദർഭത്തിൽ എന്ത് ചിന്തി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാം ഒന്നാമതായിട്ട് ബെന്നിനോട് ഒരു നല്ല കൗൺസിലിങ്ങിന് പോകാൻ നിർദ്ദേശിക്കുക അവരുടെ ഹൃദയം തുറക്കട്ടെ കൗൺസിലർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും മാത്രമല്ല ബെന്നിന് ഇരുപത്തിയൊന്ന് വയസ്സേ ആയുള്ളൂ ഞങ്ങൾ കൗൺസിലേഴ്സ് പറയാറുണ്ട് വിവാഹ ജീവിത പക്വത എന്ന് പറയുന്നത് പുരുഷനൊരു ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് വരെ ജീവിത ജീവിതപക്വത കല്യാണ കഴിഞ്ഞാൽ അനുവാദമായി ഞാൻ സംബന്ധിച്ചിരിക്കുന്നു പക്ഷേ ജീവിത പക്വത കിട്ടുന്നപ്പോഴാണ് അത്രയും ഫ്രീ ആകാൻ കൗൺസിലർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകും ഇനി അച്ചാനെ തുടർന്ന് നന്മയിൽ നീങ്ങാൻ വേണ്ട സപ്പോർട്ട് റോസ്മ നൽകണം എന്ന് ഞാൻ പറയുകയാണ് സ്നേഹത്തോടെ ഇടപെട്ട് നന്മയിലേക്ക് കൊണ്ടുവരണം ഒന്ന് പത്ത് ദിവസം മൂന്ന് ഒന്ന് മുതൽ രണ്ട് വരെ പെരുമാറ്റം കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നാണല്ലോ പറയുന്നത് ഇവർ രണ്ടു പേർക്കുമായി തെരു രക്തം തളിച്ച് പ്രാർത്ഥിക്കുക ഈ ബന്ധനങ്ങൾ മാറി അവർ മോചിതരാകും ഞങ്ങളും പ്രാർത്ഥിക്കാം അലക്സ എന്ന് പറയുന്നതേ പറ്റി അന്യ സമുദായത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അന്യ സമുദായത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചാൽ ഒന്നാം കൽപ്പനയുടെ ലംഘനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് രണ്ടിൽ ഇങ്ങനെ പറയുന്നല്ല നിങ്ങൾ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അളിച്ചതിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് എത്ര വന്നാലും ആ വലിച്ചില് അന്യ ഇതിലേക്ക് ഇത്രയും നാളും ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ മക്കൾ കൂടുതലായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ മാതാപിതാക്കളിലൂടെ അത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആ അമ്മച്ച് റോസമ്മെന്ന് അമ്മച്ച് പറഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിയെന്നാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് വർഷം അവർ അത്രയും ത്യാഗപൂർവമായിട്ടുള്ള പ്രാർത്ഥന നടത്തിയിട്ടാണ് അങ്ങേര് ഒരു ധ്യാനത്തിൽ കൂടാൻ പങ്ക പങ്കൊള്ളാൻ പറ്റിയത് അപ്പോൾ ഇനിയും അവരുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രം രക്ഷിച്ചാൽ പറഞ്ഞു ഇനി രണ്ട് ഇത് ശക്തി പറഞ്ഞാൽ ഭർത്താവിനേം കൂടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് കിട്ടിയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവർ ഇത്രയും നാളും വേറൊരു ലെവലിൽ പോയിരുന്നത് കാരണം അവർക്ക് തിരിച്ചു കൊണ്ടിരുക പ്രശ്നമാണ് പക്ഷെ എന്നാലും മാതാപിതാക്കൾ ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പോൾ നേരത്തെ അവർക്ക് പറയാമായിരുന്നു അപ്പനെ കണ്ട് അങ്ങനെ സാധാരണ പറയാറുണ്ട് ആ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട് ആ അപ്പൻ എന്താണ് നന്നായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതായിട്ട് ഇപ്പൊ ഈ കുട്ടികളും ചോദിക്കുമായിരിക്കാം പക്ഷേ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭർത്താവിനെ കൊണ്ടുവന്നതിന് എളുപ്പമായിട്ട് മക്കളെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ പ്രാർത്ഥന ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നാണ് കലക്സിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയിലൂടെ എന്നാൽ ഇനി ഭർത്താവും കൂടെ ഒരു

ചിന്ത പോകും ഭർത്താവ് പന്ത്രണ്ട് വർഷം കൂടി കുംഭസാരിച്ചു എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ സ്ഥിതിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണെങ്കിലും ഈ മകന് വേണ്ടി ഭർത്താവിന് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ മതി അതാണ് എനിക്ക് ത്യാഗപൂർണ്ണമായി ചെറുപ്പകാലം മുതലുള്ള ചെറു ദുഷ്യങ്ങളൊക്കെ ഇപ്പൊ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അല്ലേ പ്രതീക്ഷയോടുകൂടി നമുക്ക് റോസ്മയോട് പറയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അലക്സ് പറഞ്ഞപോലെ ഒന്നിച്ച് ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ശക്തിയായി മാറുകയും ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും റോസ്മെ ഒരിക്കലും വിഷമിക്കരുത് മകൻ തിരിച്ചു വരും ബെന്നിനെ കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത് ഈ സംപ്രേഷണം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ആ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ വലിയ ശക്തിയായിട്ടത് മാറും അതിന് അങ്ങനെ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും അല്ലേ നല്ലവനായ ദൈവമേ ഇന്ന് ഞങ്ങൾ കുരിയച്ചനേയും റോസമ്മയും ഞങ്ങളുടെ അതിന് മുമ്പാകെ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നവൻ അങ്ങാണല്ലോ അങ്ങ് തന്നെ ഇടപെടണമേ അവരുടെ കുടുംബങ്ങളെ രക്ഷയുടെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ അതുപോലെ വിഷമിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം ആ കുടുംബങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയെ തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം അങ്ങ് ആട്ടിപ്പായിച്ചു നന്മയുടെ വഴിയിലൂടെ ആ കുടുംബങ്ങളെ നയിക്കുവാൻ കുഞ്ഞുങ്ങളെ നയിക്കുവാൻ കർത്താവെ അങ്ങ് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാൻമാവുമായ സർവേശ്വരും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലും ടെലിവിഷൻ പെരുവണ്ണാമൊഴി പി കോഴിക്കോട് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലോം ടെലിവിഷൻ ഡോട്ട് കോം